ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെ ഇന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. സുബൈറിന്റെ ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെടുക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. 3 മാസത്തിനിടെ സുബൈറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്നും ഇതിന്റെ ഉറവിടം പരിശോധിക്കണമെന്നും ഡൽഹി പോലീസ് പറയുന്നുണ്ട്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു, തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമമുണ്ടാകുന്നു, സാമ്പത്തിക സ്രോതസ് ഏതാണ് എന്നതടക്കം പരിശോധിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഏത് തരത്തിലാണ് ഏറ്റവും ഒടുവിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്? നിതിൻ അംബുജൻ, സുബൈർ ഇന്ന് ബാംഗ്ലൂരിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുന്ന ഒരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മൊബൈൽ ഫോണും കണ്ടെത്തുന്ന ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന വാദമാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. ഈ അടിസ്ഥാനത്തിലാണ് ബംഗളൂരിൽ എത്തിക്കൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് ഇന്നലെ തന്നെ പട്യാല ഹൗസ് കോടതിയിൽ വ്യക്തമാക്കിയത്. ഇന്ന് ബംഗളൂരിൽ എത്തിക്കൊണ്ട് അതിന്റെ നടപടികൾ പോലീസ് നടത്തും. അതിനിടയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ സുബൈറിന്റെ അക്കൗണ്ടിലേക്ക് വന്ന 50 ലക്ഷം രൂപയുടെ സ്രോതസ്സാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു, എന്ത് ആവശ്യത്തിന് വന്നു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകൻ കൂടിയ പ്രദീപ് സിൻഹ ഇതിനെതിരെ രംഗത്ത് വന്നു. സുബൈറിന്റെ വ്യക്തിപരമായ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ഈ വാദം പൊളിയുമെന്നാണ് പ്രദീപ് സിൻഹ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റിനെ ചൊല്ലിയുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ വിമർശനവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ പ്രദീപ് സിൻഹ പോലീസിന്റെ നടപടിക്കെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശദമായ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പറ്റുമെന്നാണ് സുബൈറിന്റെ അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വാദം ഇപ്പോൾ മൊബൈലിലേക്ക് എടുത്തുകൊണ്ടാണ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരമുള്ള നടപടി ശരി. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു, തെളിവെടുപ്പും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും. ബ്രേക്കിംഗ് വേഴ്സിന് കടക്കുന്ന ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക്.